നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടി ചെല്ലുകയാണ്. ആദ്യമായി ഓട്ടപ്രദർശനം കണ്ടത് പാലക്കാട്ടെ RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ അറസ്റ്റിലായി എന്ന വാർത്തയാണ്. ഇയാൾ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്ത ആളാണെന്ന് പോലീസ് പറയുന്നു. അതേസമയം പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാവില്ല എന്ന് പാലക്കാട് SP പ്രതികരിക്കുകയുണ്ടായി. സഞ്ജിത് കൊല്ലപ്പെട്ട് 8 ദിവസമാകുമ്പോഴാണ് കേസിൽ നിർണായക അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ മുണ്ടക്കയത്തു നിന്ന് 3 പേരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. ബേക്കറി തൊഴിലാളിയും പാലക്കാട് സ്വദേശിയുമായ സുബൈർ, നെന്മാറ സ്വദേശികളായ സലാം, ഇസ്ഹാഖ് എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട് SPR വിശ്വനാഥിന്റെ നേതൃത്വത്തിലുള്ള 34 അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. നവംബർ 15 രാവിലെ 9 മണിയോടെയാണ് RSS തേനാരി മണ്ഡലം ബൗദ്ധിക് ശിക്ഷൻ പ്രമുഖ് എലപ്പുള്ളി സ്വദേശി സഞ്ജിത്തിനെ ഒരു സംഘം തീവ്രവാദികൾ ഭാര്യയുടെ മുന്നിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. 15 വെട്ടാണ് ശരീരത്തിൽ ഉടനീളം ഉള്ളത്. അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, അനുപമയുടെ കുഞ്ഞിനെ പോറ്റമ്മയായ ആന്ധ്ര സ്വദേശിനി ശിശുക്ഷേമ സമിതി ഉദ്യോഗസ്ഥയ്ക്ക് കൈമാറി എന്ന വാർത്തയാണ്. അപ്രതീക്ഷിതമായി തങ്ങൾക്ക് ലഭിച്ച ഭാഗ്യം കൺമുന്നിൽ നിന്ന് അകന്നു പോകുന്നത് നിറകണ്ണുകളോടെയാണ് ആ അച്ഛനും അമ്മയും നോക്കി നിന്നത്. ദിവസങ്ങൾ മാത്രമെങ്കിലും തങ്ങളുടെ സ്വന്തമെന്ന് കരുതിയ പൊന്നോമനയെ വേദന കടിച്ചമർത്തി ആ അമ്മ ശിശുക്ഷേമ സമിതി ഉദ്യോഗസ്ഥയ്ക്ക് കൈമാറുകയായിരുന്നു. കുരുന്നിന് ധരിക്കാൻ നിരവധി പുതു വസ്ത്രങ്ങളടക്കം സമ്മാനിച്ചാണ് ആന്ധ്ര ദമ്പതികൾ ദത്തുവിവാദത്തിൽ ഉൾപ്പെട്ട കുഞ്ഞിനെ അധികൃതർക്ക് കൈമാറിയത്. കുട്ടിയെ കൈമാറണമെന്ന ശിശുക്ഷേമ സമിതിയുടെ നിർദ്ദേശം ദത്തെടുത്ത അധ്യാപക ദമ്പതികളെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള സംഘം പുറപ്പെടുന്ന കാര്യവും ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. ആന്ധ്രയിലെ വിജയവാഡയിലെത്തിയ സംഘം സാക്ഷിയായത് വികാര നിർഭരമായ രംഗങ്ങൾക്കായിരുന്നെന്ന് സംഘത്തിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. ദത്തെടുത്തത് നടപടിക്രമങ്ങൾ പാലിച്ചാണെന്ന് ദമ്പതികൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ദത്തെടുക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ സൈറ്റിൽ ഓൺലൈൻ വഴി അപേക്ഷിച്ചു. വഞ്ചിയൂർ കുടുംബ കോടതിയിൽ സീറ്റിംഗ് ഉണ്ടായിരുന്നു. വിവാദങ്ങൾ മനോവിഷമം ഉണ്ടാക്കിയെന്നും അവർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. കുട്ടിയെ ദത്തെടുത്ത ശേഷം സ്വന്തം സ്ഥലത്തു നിന്നും മാറി മറ്റൊരു സ്ഥലത്താണ് ദമ്പതികൾ താമസിച്ചിരുന്നത്. കോടതിയുടെ ഉത്തരവില്ലാതെ കുട്ടിയെ കൈമാറിയാൽ നിയമപ്രശ്നം ഉണ്ടാകുമോ എന്ന് ദമ്പതികൾ ആരാഞ്ഞു. കോടതി നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർ ദമ്പതികളെ അറിയിച്ചു. വാർത്തകളിലൂടെ വിവരങ്ങൾ അറിഞ്ഞിരുന്നതായി വ്യക്തമാക്കിയ ദമ്പതികൾ യഥാർത്ഥ അമ്മയ്ക്ക് നീതി ലഭിക്കണമെന്ന നിലപാടാണെന്ന് അറിയിച്ചു. ഒരു പ്രശ്നവുമില്ലാതെ നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്നും സംഘത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ ഒരാൾ വെളിപ്പെടുത്തി. ജില്ലാ ക്രൈംബ്രാഞ്ചിലെ 2 SIമാരും ഉദ്യോഗസ്ഥയും ശിശുക്ഷേമ സമിതി ഉദ്യോഗസ്ഥയുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ച് AC അനിൽകുമാറിനായിരുന്നു മേൽനോട്ടം. കുട്ടിയെ അപ്രതീക്ഷിത സാഹചര്യത്തിൽ തിരിച്ചു കൊടുക്കേണ്ടി വന്നതിനാൽ വീണ്ടും ദത്തിന് അപേക്ഷിക്കുകയാണെങ്കിൽ ദമ്പതികൾക്ക് മുൻഗണന ലഭിക്കും. കേരള മനസാക്ഷി തലകുനിക്കേണ്ടത് ആ പോറ്റമ്മയുടെ വേദനയുടെ മുന്നിലാണ് എന്നാണ് ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ഛത്തീസ്ഗഡിലെ പതൽഗാവ് ജില്ലയിലെ ജഷ്പൂരിൽ നവംബർ 19-20 ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രബൽ പ്രതാപ് സിംഗ് ജുദേവിന്റെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ഗർവാപസി പരിപാടി സംഘടിപ്പിച്ചു എന്ന വാർത്തയാണ്. പരേതനായ ദിലീപ് സിംഗ് ജുദേവിന്റെ മകൻ പ്രബൽ പ്രതാപ് ജഷ്പൂർ രാജകുടുംബത്തിലെ രാജകുമാരനും കൂടിയാണ്. ഗർവാപസി അഭിയാൻ കീഴിൽ അന്തരിച്ച ദിലീപ് സിംഗ് ജുദേവ് ഹിന്ദുമതത്തിലേക്ക് തിരികെ വരുന്ന ആളുകളുടെ കാലുകൾ കഴുകുന്ന സമ്പ്രദായം സ്വീകരിച്ചിരുന്നു. അവരെ തിരികെ സ്വാഗതം ചെയ്യുന്നതിനുള്ള ചടങ്ങായാണ് ഇതിനെ കണ്ടിരുന്നത്. ഇതുതന്നെയാണ് മകനും അനുവർത്തിച്ചത്. പ്രബൽ പ്രതാപ് പിതാവിന്റെ പാത പിന്തുടരുകയും ഹിന്ദുമതത്തിലേക്ക് തിരികെ എത്തിയവരുടെ പാദങ്ങൾ കഴുകുകയും ചെയ്തു. രാജ്യത്തിനായുള്ള മഹത്തായ പ്രവർത്തനത്തിന് കീഴിൽ തിരിച്ചെത്തിയവരുടെ പാദങ്ങൾ കഴുകുമ്പോൾ തന്റെ കണ്ണുകൾ നനഞ്ഞുവെന്ന് പ്രബൽ പ്രതാപ് ട്വീറ്റ് ചെയ്തു. അച്ഛാ, ഇന്ന് ഞാൻ അങ്ങയെ മിസ് ചെയ്തു എന്നും അദ്ദേഹം പറഞ്ഞു. ഏകദേശം 400 കുടുംബങ്ങളിൽ നിന്നുള്ള 1200 ആളുകൾ ക്രിസ്തു മതത്തിൽ നിന്ന് തിരികെ ഹിന്ദുമതത്തിലേക്ക് മടങ്ങി. 100 കുടുംബങ്ങൾ പ്രദേശവാസികളായിരുന്നു. 300 കുടുംബങ്ങൾ ബസ്ന സറൈപാലിയിൽ നിന്നുള്ളവരാണ്. ഈ കുടുംബങ്ങൾ 3 തലമുറകൾക്ക് മുൻപ് മതം മാറി സാമ്പത്തികവും സാമൂഹികവുമായ മോശം അവസ്ഥയിലേക്ക് മാറിയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സാമ്പത്തിക സഹായവും മെച്ചപ്പെട്ട സാമൂഹിക ജീവിതവും എന്ന വ്യാജനയാണ് മിഷനറിമാർ അവരെ മതം മാറ്റാൻ പ്രേരിപ്പിച്ചത്. പരിപാടിക്ക് 1 ദിവസം മുൻപ് ആര്യ സമാജം സംഘടിപ്പിച്ച കലാശയാത്രയിൽ നിരവധി സ്ത്രീകൾ പങ്കെടുത്തിരുന്നു. തുടർന്ന് നടന്ന ബൈക്ക് റാലിയിൽ 300 യുവാക്കൾ പങ്കെടുത്ത് ജയ് ശ്രീറാം മുദ്രാവാക്യം മുഴക്കി. ഫ്രീ പ്രസ് ജേണലിനോട് സംസാരിക്കവേ പ്രബൽ പ്രതാപ് പറഞ്ഞു, ഞങ്ങളുടെ സംഘവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ആളുകളും സംഘടനകളും അവരുടെ കൗൺസിലിംഗിൽ ഇവർ പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്.
തങ്ങൾ ക്രിസ്ത്യാനിയായി മാറിയത് തെറ്റാണെന്ന് അവർ മനസ്സിലാക്കി. ഈ കുടുംബങ്ങളെ സനാതൻ ഹിന്ദു മതത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതിനായി മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടുള്ള ഒരു ശുദ്ധീകരണ ചടങ്ങ് നടത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്തതായി ഓട്ടപ്രദർശനം, ഇന്നത്തെ സംസ്ഥാനത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഇന്ന് 3698 പേർക്കാണ് കോവി�ድ് സ്ഥിരീകരിച്ചത്. 8.18 ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 75 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഓട്ടപ്രദർശനം എന്നും പറയാറുള്ളത് പോലെ സുരക്ഷിതമായിരിക്കുക, കരുതിയിരിക്കുക എന്ന് തന്നെയാണ് ഇന്നും ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. ശുഭരാത്രി.